ചാലക്കുടിയിൽ LDF കൺവെൻഷനിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണി. പരിയാരം പഞ്ചായത്തിലെ തൊഴിലാളികളെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ പേരിൽ ചുമതലക്കാരി താര അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതേസമയം തൊഴിലുറപ്പ് മേറ്റായ താരയെ തള്ളി പഞ്ചായത്ത് ഭാരവാഹികൾ രംഗത്തെത്തി. LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് ചുമതലക്കാരി താര രവി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഭൂരിഭാഗം തൊഴിലാളികളും ഇതിൽ പങ്കെടുത്തില്ല. ഇതോടെ പ്രകോപിതയായ താര തൊഴിലാളികളെ അസഭ്യം പറയുകയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് 100 പണി ഞാൻ മേടിച്ചു തന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 100 പണി നവംബർ ആകുമ്പോഴേക്കും ഒക്കെ കയറി പോയില്ലേ? ഡിസംബർ ആകുമ്പോഴേക്കും ഇന്നത്തെ വർഷം നിങ്ങൾ എങ്ങനെ കയറാൻ നിൽക്കുമെന്ന് അറിയണം. പണി ഉണ്ടെന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എത്തുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ? നിങ്ങളോട് ഇയാൾക്ക് വോട്ട് ചെയ്യാനല്ല ഞാൻ വരാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പിന്റെ ഈ പണി സിസ്റ്റം മാറ്റാനും ഇതിനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഈ മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഗ്രൂപ്പിലിടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ല അവര് ഈ ഓടി നടക്കുന്നത്. ഇനി ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടത്തിനും പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണുമ്പുറത്തുള്ളവർക്കും ഇവർക്കും വേണ്ടി പൊക്കോ, ഈ വേളപുളികാവിലേക്ക് ഉള്ളവർക്കും ഈ ക്ലബിന്റെ അവിടെ ഉള്ളവർക്കും വേണ്ടിയിട്ട് നീ ഒരു കൂട്ടം ചെയ്യാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 തൊഴിൽ ദിനം തന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും പരിപാടിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഈ വർഷം തൊഴിൽ നൽകില്ലെന്നുമാണ് ഭീഷണി. മറ്റു വാർഡുകളിലുള്ളവർക്ക് പകരം തൊഴിൽ നൽകാൻ നിർദ്ദേശിച്ചതായും താര പറയുന്നു. എന്നാൽ താരയുടെ ശബ്ദ സന്ദേശം സ്ഥിരീകരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീഷണി സന്ദേശം തള്ളി. തങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ല താര ഭീഷണിപ്പെടുത്തിയത്, അതിൽ ഉത്തരവാദിത്തമില്ലെന്നും പരിപാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് നൽകാൻ മാത്രമാണ് താരയെ ചുമതലപ്പെടുത്തിയതെന്നും പഞ്ചായത്ത് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.